അങ്ങനെ ഇസ്രയേൽ ഇറാൻ സംഘർഷ ഭീതി വീണ്ടും പശ്ചിമേഷ്യയിലാകെ നിറയുകയാണ്. ഇറാന് ശക്തമായ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ സൈനിക തലവൻ നൽകുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേബിയാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും ഇതുവരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റ് അത് ആവർത്തിക്കരുത്. ഇതുവരെയുള്ളത് അബദ്ധമായി തന്നെ നോക്കിക്കാണും. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെ സംഭവിച്ചു. ഇനി സമാധാനത്തിൻ്റെ പാതയിൽ പോകുന്നതാകും ഇറാൻ്റെ ഭാവിക്ക് നല്ലത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത്. ഇസ്രയേലിലേക്ക് കൂട്ടമായി മിസൈലുകൾ അയച്ച ആ രണ്ട് തെറ്റ്, 181 മിസൈലുകളും അതിനു മുൻപ് ഏപ്രിൽ മാസത്തിൽ നടത്തിയ നീക്കവും, അതിനിയും ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഇറാൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അതിർത്തി കടന്ന് അതിഭീകരമായ അതിമാരകമായ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ള സൂചനയും നൽകുന്നു. ഇതുവരെ ഉണ്ടായിരുന്നത് പേരിന് വേണ്ടിയുള്ള ഒരാക്രമണമെന്നതാണ്. ആക്രമിക്കണമെന്ന ഉദ്ദേശം തങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചെറുകണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫലം ഭവിഷ്യത്ത് ഇങ്ങനെ ആയിരിക്കില്ല. ആക്രമിക്കാതെ വിട്ട എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും ഇത്തവണ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ ഞങ്ങൾ പൂർണ്ണമായും തകർക്കും. അതിൽ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളും തങ്ങളുടെ ഡേറ്റയിൽ തങ്ങളുടെ കൈവശമുണ്ട്. ഒരു കാരണവശാലും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതോ മറ്റ് രാജ്യങ്ങൾ പറയുന്നതോ ആയിട്ടുള്ള മേഖലകളായിരിക്കില്ല. തങ്ങൾക്ക് തങ്ങളുടേതായ നിയമമായിരിക്കും അപ്പോൾ രൂപകൽപ്പന ചെയ്യുക എന്നാണ് ഹലേബിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും ഒരു അതിഭീകരമായ ആക്രമണത്തിലേക്ക് കോപ്പുകൂട്ടുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. ഇറാൻ്റെ നീക്കം അനുസരിച്ചായിരിക്കും ഇസ്രയേലിൻ്റെ തിരിച്ചടി കൂടി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ ലെബനിൽ നിന്നും ശക്തമായ ആക്രമണം ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. മിസൈൽ പരമ്പര തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനെ പല കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി വരുന്നത്. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ കൂടെ നിന്ന് ഹിസ്ബുള്ളയെ ഒരു ഭാഗത്ത് ഒരു ബാക്കപ്പ് എന്നോണം നോക്കിക്കണ്ട് ഇറാന് മറുഭാഗത്ത് നിന്നും ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. തങ്ങൾ പകുതി ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ബാക്കി പകുതി കൂടി യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഇതിലൂടെ ഹലേബി പറയുന്നത്. ഒക്ടോബർ 26 തീയതിയാണ് ഇറാൻ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാന് സമീപത്ത് ഇസ്രയേൽ കടുത്ത സ്ഫോടനം നടത്തിയത്. ഒക്ടോബർ 1 തീയതി ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനുള്ള മറുപടി എന്നോണം തന്നെയാണ്, തിരിച്ചടി എന്നോണം തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ഹിസ്ബുള്ളയുടെ തലവൻ സയ്യിദ് ഹസൻ നസ്റല്ലയുടെ വകവരുത്തിൽ തന്നെയായിരുന്നു. എന്നാലിപ്പോൾ ഹിസ്ബുള്ള തലവൻ മറ്റൊരാൾ ചുമതലയേറ്റിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ തിരിച്ചടി ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനുദാഹരണം തന്നെയാണ് ഏത് സമയവും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് ഇസ്രയേലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിസഭായോഗം ഭൂഗർഭ കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്തത്. ഇസ്രയേലി ഇന്റലിജൻസ് ഏജൻസി ഷിൻബെറ്റിൻ്റെ സുരക്ഷാ മുന്നറിയിപ്പ് അനുസരിച്ചാണ് മന്ത്രിസഭായോഗം ജെറുസലേമിലെ സർക്കാർ സമുച്ചയത്തിലെ വളരെ സുരക്ഷിതമായ ഒരു ഭൂഗർഭ കേന്ദ്രത്തിൽ ചേർന്നത്.